ഒരാൾ പറഞ്ഞാലും എനിക്ക് അനുകൂലമായി പറഞ്ഞാലും അത് എന്റെ പ്രാരബ്ധ വിശേഷമാണ് പൂർവകർമാർജിതമായി എന്ന് കാണാനും യാതൊരു ദുഃഖവും വരാതിരിക്കുവാനും കഴിയണം എന്നുണ്ടെങ്കിൽ എന്റെ ജീവിത ലക്ഷ്യം കൈവല്യമായിരിക്കണം. അപ്പൊ എന്റെ കൂടെയുള്ളവരെയോ അല്ലെ അല്ലാത്തവരെയോ എനിക്ക് പരിഗണിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഞാൻ പോകുന്ന വഴി പൂർവനിശ്ചിതമാണ്. ആ വഴിയിൽ കൂടെ ഞാൻ പോയേ മതിയാവും. വിവാഹം കഴിച്ചവരാണെങ്കിൽ ഇപ്പൊ ഭാര്യ തല്ലി അല്ലെങ്കിൽ വേറൊരാൾ വന്നു, അത് ആ വഴിയിൽ കൂടെ പോയാൽ മാത്രമേ അയാളുടെ പ്രാരബ്ധം തീരുള്ളൂ. പിന്നെ അവരോട് പണങ്ങി വേറൊരിടത്തേക്ക് ഓടിപ്പോണ്ട ആവശ്യം പോലുമില്ല. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. ഒരു കേസ് വന്നു, അതിനകത്ത് പെട്ടു, കോടതിയിൽ പോയി നിൽക്കേണ്ടി വന്നു. പോകേണ്ട വഴിയാണത്. അതിവിടെ എങ്ങനെ തടഞ്ഞാലും ബാക്കി കിടക്കും. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വരും. അതിനുള്ള ഉപകരണങ്ങളും സാധനങ്ങളും നമ്മുടെ പൂർവ്വജന്മത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ശാന്തമായി ചെയ്തു പോകാൻ പറ്റും. എന്നെ കാണാൻ വരേണ്ട ആളുകള് ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും എന്നെ കാണാൻ വന്നിരിക്കും. അവരെ തടയാൻ വേറൊരു ശക്തിക്കോ എനിക്കോ തന്നെ പറ്റിയില്ല. നല്ലതും ചീത്തയുമായ അത് അവിശംഭവിയായി വരുമ്പോൾ ഞാൻ ആ കർമ്മം ചെയ്തേ പറ്റു. അതെന്നിൽ നിക്ഷിപ്തമായ കർമ്മമാണ്. അതല്ലാതെ ഞാൻ ചാടിക്കേറി ഏതെങ്കിലും കർമ്മം ചെയ്താൽ എന്റെ കർമ്മശേഷി നശിച്ചു പോകും, പ്രാരബ്ധോടെ കിടക്കും. നിങ്ങളുടെ വാസന കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം കണ്ട് മോഹം തോന്നി ഞാൻ ചാടിക്കേറി ആ കർമ്മം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്റെ കർമ്മശേഷി അവിടെ നിഷ്കാസനം ചെയ്യപ്പെടുകയും നിങ്ങളുടേതായി ഒരെണ്ണം പുതുതായി ഞാൻ ഉണ്ടാക്കി പ്രാരബ്ധത്തെ മറച്ച് ആഗന്തുകമായ ഒന്നിനു വേണ്ടി ഞാൻ ഓടുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് സംഘർഷമകത്ത് നടക്കുന്നതുകൊണ്ട് എന്റെ ഊർജം മുഴുവൻ പോകും. അപ്പൊ ഇടയ്ക്ക് ആ കർമ്മം ഉണർന്നു വരുമ്പോൾ എനിക്ക് ഉത്സാഹവും ഈ കർമ്മങ്ങൾ ചെയ്തതിന്റെ ഓർമ്മ വരുമ്പോൾ എനിക്ക് മനക്ഷോഭവും ഉണ്ടാവും. എല്ലാ ആളുകൾക്കും ഇന്ന് പറ്റുന്നതാണ്. ജീവചരിത്രകാരന്മാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ചരിത്രമൊക്കെ വായിച്ച് അവരെ അനുകരിക്കാൻ പോകും. ഞാൻ സന്യാസം സ്വീകരിച്ചത് വിവേകാനന്ദ സ്വാമികളെ കണ്ടോ ചിന്മയാനന്ദ സ്വാമിജിയെ കണ്ടോ ഒക്കെയാണ് സന്യസിച്ചതെങ്കിൽ ആ ജീവചരിത്രങ്ങൾ സന്യാസത്തിന്റെ മാതൃകകളായി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ജീവിതമാണ് പകർത്താൻ പോകുന്നത്. അതിനുള്ള പ്രാരബ്ധങ്ങളൊന്നും എനിക്ക് ഞാൻ പൂർവ്വജന്മത്തിൽ സമ്പാദിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ പുണ്യമോ പാപമോ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടാവില്ല. അവരുടെ കൂടെയുള്ള പുണ്യപാപങ്ങളല്ല എന്റെ കൂടെയുള്ള പുണ്യപാപങ്ങൾ. അവർ വെറുതെ നടന്നാൽ ചിലപ്പോൾ ആളുകൾ കൂടെ വരും. അത് കണ്ടുകൊണ്ട് ഞാൻ നടന്നു കഴിഞ്ഞ് ആളുകൾ കൂടെ വന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സംഘർഷത്തിൽ പെടുന്ന സമയത്ത് ഈ സന്യാസം തന്നെ എനിക്ക് ശാപമായിത്തീരും.